കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കെമിസ്ട്രിയുടെ കുറച്ച് ക്വസ്റ്റൻസുകളാണ് കേട്ടോ ഓണപരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള പ്രധാനപ്പെട്ട കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻസുകളാണ് ഞാൻ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂട്ടോ വാട്ട് ഈസ് ദ ചാർജ് ഓഫ് കാതോഡ് റേസ് കാതോഡ് രശ്മികളുടെ ചാർജ് എന്താണ് ചോദിച്ചിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് നോ ചാർജ്സ് പോസിറ്റീവ് ആൻഡ് സംസ് നെഗറ്റീവ് പോസിറ്റീവ് ചാർജ് ഉണ്ട് നെഗറ്റീവ് ചാർജ് ഉണ്ട് ചാർജ് ഇല്ലാത്ത അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആവും കാതോഡ്രെ അല്ലേ കാതോഡറെ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ കാതോഡറയുടെ ചാർജ് ഏതാണ് ആ നെഗറ്റീവ് ചാർജ് ആണ് അങ്ങനോട്ട് കാതോഡറെ എന്ന് പറയുമ്പോഴേ ഓർത്തോണം നെഗറ്റീവ് ചാർജ് അതിനോട്ടെ കാതോഡറയുടെ ചാർജ് നെഗറ്റീവ് രണ്ടാമത്തെ ക്വസ്റ്റിൻ നോക്കുക ദർ ആർ തേർട്ടീൻ ഇലക്ട്രോൺസ് നോക്കൂ കേട്ടോ തേർട്ടീൻ ഇലക്ട്രോൺസ് തേർട്ടീൻ പ്രോട്ടോൺസ് ആൻഡ് ഫോർട്ടീൻ ന്യൂട്രോൺസ് ഇൻ ആറ്റോ ഫാട്ട് ഇസ് ഇറ്റ്സ് ആറ്റോമിക് നമ്പർ ആറ്റത്തിന് പതിമൂന്ന് ഇലക്ട്രോണുകളും പതിമൂന്ന് ആ പ്രോട്ടോണുകളും അതുപോലെ പതിനാല് ന്യൂട്രോണുകളുണ്ട് അതിന്റെ ആറ്റോമിക് നമ്പർ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ് പ്രോട്ടോണിന്റെയും അതുപോലെ ഇലക്ട്രോണിനോടും ഈക്വൽ ആണെന്ന് പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ എത്രയാണ് ഇവിടുത്തെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പതിമൂന്ന് ഇലക്ട്രോണും പതിമൂന്ന് പ്രോട്ടോണും പറഞ്ഞിട്ടുണ്ട് അല്ലേ അത് അപ്പം നമുക്കറിയാം ഇലക്ട്രോണിന്റെ പ്രോട്ടോണിന്റെ നമ്പർ എന്ന് പറഞ്ഞ എന്തിനോട് ഈക്വൽ ആണ് ആറ്റോമിക് നമ്പർ അല്ലെ അതിന്റെ ആറ്റോമി ആറ്റോമി നമ്പറിനോട് ഈക്വൽ ആണ് അപ്പൊ എത്രയാണ് ആൻസർ വരുന്നത് പതിമൂന്ന് അല്ലെ അപ്പൊ പതിമൂന്ന് തന്നെയാണ് അവിടുത്തെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് ദസ്റ്റൻ നോക്കൂട്ടോ ഐഡന്റിഫൈ ദ ആനയോൺസ് ഫ്രം ദ ബോക്സ് ബോക്സിൽ നിന്ന് ആനയോണിനെ ഐഡന്റിഫൈ ചെയ്യാൻ ആനയോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നെഗറ്റീവ് ആണ് അല്ലേ അപ്പൊ ഏതാണ് ഇവിടുത്തെ ആനയോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് സി എൽ അല്ലെ സി എൽ മൈനസും ഒ മൈനസും എന്താണ് ആനയോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയല്ലോ ഞാൻ അടുത്ത ക്വസ്റ്റൻ നോക്കുക ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ആൻ എലമെന്റ് ഹാവിംഗ് ആറ്റോമിങ് നമ്പർ ട്വൽവ് ബീസ് ടു എയ്റ്റ് എട്ടോ ടു വിസ് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്സ് ആറ്റോമിക് നമ്പർ പന്ത്രണ്ട് പന്ത്രണ്ട് ഒരു മൂലത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് എത്ര വരും എത്ര ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് രണ്ടും വരും ഇവിടെ രണ്ടും വരും എങ്കിൽ ഇതിന്റെ ഈ മൂലം ഏത് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് രണ്ട് എട്ട് രണ്ടെന്നാണ് വരുന്നത് അപ്പൊ ഏത് ഗ്രൂപ്പിൽ വരും ആ സെക്കൻഡ് ഗ്രൂപ്പിൽ വരും ഇല്ലേ സെക്കൻഡ് ഗ്രൂപ്പിൽ രണ്ട് എട്ട് രണ്ടെന്നാണ് അല്ലേ വരുന്ന ഇലക്ട്രോൺ വിന്യാസം വരുന്ന ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അപ്പം രണ്ട് എട്ട് രണ്ട് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നത് ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ ആദ്യ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് നിയോണിസ് രണ്ട് എട്ട് ടു എയ്റ്റ് ആണ് നിയോണ്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് വാട്ട് ഇസ് ഇറ്റ്സ് ആറ്റോമിക് നമ്പർ അതിന്റെ ആറ്റോമിക് നമ്പർ എത്ര ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ രണ്ട് എട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ആറ്റോമിക് നമ്പർ എത്രയാണ് ആറ്റോമിൻ നമുക്ക് നമുക്കറിയാം എത്രയാണ് ടെൻ ഇല്ലേ രണ്ടും എട്ടു ആണ് അപ്പൊ ആറ്റോമിക് നമ്പർ വരുന്നത് ടെൻ ആണ് ഫൈൻഡ് ഡ് നമ്പർ ആൻഡ് പീരിയഡ് നമ്പർ നമ്പർ അല്ലേ അപ്പൊ ഏത് ഗ്രൂപ്പിലും ഏത് പീരീഡിൽ ഉൾപ്പെടുന്നു ഇലക്ട്രോൺ വിന്യാസം രണ്ട് എട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏത് പീരീഡിൽ വരും ആ സെക്കൻഡ് പീരീഡ് അല്ലെ സെക്കൻഡ് പീരീഡിൽ വരും സെക്കൻഡ് പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് പീരീഡ് ആണ് അതുപോലെ തന്നെ ഗ്രൂപ്പ് ഏതാണ് ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടും ആ പതിനെട്ടാമത്തെ ഗ്രൂപ്പ് അല്ലെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിരിക്കുന്നത് പതിനെട്ട് പതിനെട്ടാമത്തെ ഗ്രൂപ്പിലാണ് വരുന്നത് പീരീഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് സെക്കൻഡ് പീരീഡിലാണ് ഉൾപ്പെടുന്നത് രണ്ടേ എട്ട് എന്നല്ലേ ദ

മനസ്സിലായല്ലോ ഞാൻ അടുത്ത ക്വസ്റ്റിന് ആറാമത്തെ ക്വസ്റ്റിനാണ് ആറാമത്തെ ക്വസ്റ്റൻ സ്റ്റേറ്റ് മോഡേൺ പീരിയഡിക് ലോ അപ്പൊ ഹൂ പ്രോസ് യു ദിസ് ലോ മോഡേൺ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആരാണ് ലോ പ്രപ്പോസ് ചെയ്തത് ആരാണ് ലോ പ്രപ്പോസ് ചെയ്ത് ആ ഹെൻറി മോസ്ലി ആണ് ലോ പ്രപ്പോസ് ചെയ്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതുക ആധുനിക ആവർത്തന നിയമം എന്താണ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ് ആർ പീരിയോഡിക് ഫംഗ്ഷൻസ് ഓഫ് ദിയർ ആറ്റോമിക് നമ്പേഴ്സ് അല്ലെ മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ ആറ്റോമിക് നമ്പറിന്റെ എന്താണ് ആവർത്തന ഫലങ്ങളാണ് അതാണ് മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആധുനിക ആവർത്തന നിയമം സ്റ്റേറ്റ്മെന്റ് അതേപടി പറയുക അത് പ്രസ്താവിച്ചത് ആരാണ് ആവിഷ്കരിച്ചത് ആരാണ് ഹെൻറി മോസ്റ്റ്ലിയാണ് ക്ലിയർ ആയല്ലോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഏഴാമത്തെ ദ നമ്പർ ഓഫ് എലമെന്റ് സൾഫർ ഈസ് ദർ ആർ സിക്സ്റ്റീൻ ന്യൂട്രോൺസ് ഇൻഇറ്റ്സ് ന്യൂക്ലിയസ് സൾഫർ എന്ന മൂലത്തിന്റെ ആറ്റോമിക് നമ്പർ പതിനാറാണ് അതിൽ പതിനാറ് ന്യൂട്രോണും ഉണ്ട് ദൻ ആദ്യത്തെ ക്വസ്റ്റിനെ പാട്ട് നോക്കുക ഹൗ മെനി പ്രോട്ടോൺസ് ആൻഡ് ഇലക്ട്രോൺസ് ആർ പ്രസന്റ് അതില് എത്ര പ്രോട്ടോണും ഇലക്ട്രോണും അടങ്ങിയിരിക്കുന്നു ആറ്റോമിക് നമ്പർ എത്രയാണ് ആറ്റോമിൻ നമ്പറോട് പതിനാറ് പറഞ്ഞിട്ടുണ്ട് ആറ്റോമിക് നമ്പർ പതിനാറാണ് അങ്ങനെയാവുകയാണെങ്കിൽ ആറ്റോമിക് നമ്പർ നമ്മൾ വെച്ചിട്ടില്ലേ ആറ്റോമിക് നമ്പർ പതിനാറാണ് ദെൻ അതിൽ എത്ര പ്രോട്ടോണും ഇലക്ട്രോണും ഉണ്ട് നമുക്കറിയാം ആറ്റോമിൻ നമ്പർ എന്തിനോട് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രോണിന്റെ നമ്പറിനോടും പ്രോട്ടോൺ നമ്പറിനോടും ഈക്വൽ ആ നമ്മള് പഠി പഠിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ എത്രയാണ് ാണ് പ്രോട്ടോൺ എത്രയാണ് പ്രോട്ടോൺ പതിനാറ് തന്നെ അതുപോലെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എത്ര വരും ഇലക്ട്രോണും പതിനാറ് ആറ്റോമിൻ നമ്പറും പ്രോട്ടോൺ നമ്പറും അതുപോലെ ഇലക്ട്രോണിന്റെ നമ്പറും എങ്ങനെയാണ് ഒരുപോലെ ആയിരിക്കും ദെൻ ഈ ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് പതിനാറാണ് അപ്പൊ എങ്ങനെയാണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് രണ്ട് എട്ട് എത്ര വരും ആറ് രണ്ട് എട്ട് ആറ് ഇലക്ട്രോൺ വിന്യാസം ദെൻ ഇതിൽ പതിനെട്ട് ന്യൂട്രോണും ഉണ്ടെങ്കിൽ ലഭിക്കുന്ന ഐസോടോപ്പിന്റെ പ്രതീകം എഴുതുക പതിനെട്ട് ന്യൂട്രോണുകൾ ഉണ്ടെന്ന് വിചാരിച്ചു പതിനെട്ട് ന്യൂട്രോണുകൾ കേട്ടോ അപ്പൊ പ്രോട്ടോണും ഇലക്ട്രോണും ആറ്റോമിൻ നമ്പർ അതിൽ പതിനെട്ട് ന്യൂട്രോണുകൾ ഉണ്ടെന്ന് വിചാരിച്ചു അപ്പൊ കിട്ടുന്ന ഐസോട്ടോപ്പിന്റെ പ്രതീക എങ്ങനെ എഴുതാം ആ നമുക്കറിയാം സൾഫർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആറ്റോമിൻ നമ്പർ സിക്സ്റ്റീൻ ആണ് അല്ലെ ആറ്റോമിൻ നമ്പർ സിക്സ്റ്റീൻ ആണ് ദെൻ മാസ് നമ്പർ എത്ര ഒരു ന്യൂട്രോൺ പ എത്ര പതിനെട്ട് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് ന്യൂട്രോൺ പതിനെട്ടാണ് ന്യൂട്രോണിന്റെ ആറ്റോമിൻ നമ്പറും കൂടെ ചേരുന്നാണല്ലോ അവിടുത്തെ മാസ് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ അല്ലേ ന്യൂട്രോൺ എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് പതിനെട്ടെന്ന് പറഞ്ഞിട്ട് ന്യൂട്രോൺ പതിനെട്ടാണ് ദെൻ പിന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അവിടെ ആറ്റോമിൻ നമ്പർ നമുക്കറിയാം പതിനാറാണ് അല്ലേ ആറ്റോമിൻ നമ്പർ പതിനാറാണ് ഈ ആറ്റോമിൻ നമ്പർ ന്യൂട്രോണും കൂടെ ചേർന്നാണല്ലോ മാസ് നമ്പർ എന്ന് പറഞ്ഞപ്പോൾ പതിനെട്ട് പ്ലസ് പതിനാറ് എത്ര വരും തേർട്ടി ഫോർ എന്ന് വരും അല്ലേ തേർട്ടി ഫോർ ഇങ്ങനെ എഴുതാം അല്ല സൾഫർ അല്ലെ അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ നമുക്ക് പ്രതീകം എഴുതുന്നത് അല്ല സിമ്പിൾ നമ്മൾ എഴുതുന്നത് ഐസോടോപ്പിന്റെ സിമ്പിൾ നമ്മൾ എഴുതുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഇവിടെയൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞു ആറ്റോമിക് നമ്പർ ഇസറാണ് ഇത് എന്തിനോട് ഈക്വൽ ആണ് പ്രോട്ടോണിനോട് ഈക്വൽ ആണ് അതുപോലെ തന്നെ ഇലക്ട്രോണിനോട് ഈക്വൽ ആണ് അല്ലെ അപ്പൊ മാസ് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്ന നമുക്കറിയാം മാസ് നമ്പർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് ആ നമ്പർ ഓഫ് പ്രോട്ടോൺ പഠിച്ചിട്ടാണ് നമ്പർ ഓഫ് പ്രോട്ടോൺ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ ആണല്ലേ നമ്പർ ഓഫ് പ്രോട്ടോൺ പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് ചേർന്നതാണ് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പ്രോട്ടോൺ എന്നോട് ഈക്വൽ ആണ് ആറ്റോമിക് നമ്പറിനോട് ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ ആറ്റോമിക് നമ്പറിനോട് ഈക്വൽ ആണ് അത് ഇസഡിനോട് ഈക്വൽ ആണല്ലേ അപ്പൊ ഇസഡ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺ എന്ന് എഴുതാം അപ്പൊ അങ്ങനെയാണ് മാസ് നമ്പർ നമുക്ക് അവിടെ കിട്ടുന്നത് ആ ഒരു കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക കേട്ടോ ദെൻ അടുത്ത ക്വസ്റ്റിനും കേട്ടോ റൈറ്റ് ഇനി ത്രീ മെയിൻ കൺസെപ്റ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ ബോർ ആറ്റം മോഡൽ ആറ്റം മാതൃകയിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഏതെങ്കിലും മൂന്നെണ്ണം മൂന്നോ നാലോ എഴുതാനൊക്കെ ആയിരിക്കും ചോദിക്കുന്നു കേട്ടോ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ ആ അതിന്റെ കൺസെപ്റ്റ്സും ഉണ്ടോ കൺസെപ്റ്റ്സ് എല്ലാം പഠിക്കാൻ ഏതെങ്കിലും മൂന്നോ നാലോ എണ്ണം എഴുതുക കേട്ടോ ചോദിക്കുന്ന അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു മിനിമം നാലുണ്ടെങ്കിലും എഴുതിയിരിക്കണം അപ്പം നമ്പർ പറഞ്ഞിട്ടില്ല എങ്കിലൊരു നാലുണ്ടെങ്കിലും എഴുതുക അപ്പൊ എന്തൊക്കെയാണ് വരുന്നത് ആ ഇലക്ട്രോൺസ് റിവോൾസ് അറോൺ ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് ഓർബിറ്റ് ആ ആറ്റത്തിന്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷണം ചെയ്യുന്ന ഒരു നിശ്ചിത ഓർബിറ്റുകളിലാണ് ദെൻ ഇലക്ട്രോൺസ് ഇൻ ഈച്ച് ഓർബിറ്റ് ഹാവ് എ ഡെഫിനിറ്റ് എനർജി സോ ഓർബിറ്റ്സ് ആർ നോൺ ആസ് ദ എനർജി ലെവൽസ് ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോൺ നിശ്ചിത ഊർജ്ജം അതിനാൽ ഓർബിറ്റുകളെ എന്ത് പറയുന്നു എനർജി ലെവൽ അല്ലെങ്കിൽ ഊർജ നിലകൾ എന്ന് പറയുന്നു ുലർ ഓർബിറ്റ് ദർ എനർജി ഡസ് നോട്ട് ചേഞ്ച് സോ ദോർബിറ്റ് ആർ നോൺ ആ സ്റ്റേഷനറി എനർജി ലെവൽസ് ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിന്റെ ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല അതിനാൽ ഓർബിറ്റുകൾ എങ്ങനെയാണ് സ്ഥിരോർജ നിലകൾ എന്നും അറിയപ്പെടുന്നു മനസ്സിലായല്ലോ ധനടുത്ത് ദ എനർജി ഓഫ് ദി ഓർബിറ്റ് ഇൻക്രീസസ് ആസ് ഡിസ്റ്റൻസ് ഫ്രോം ദ ന്യൂക്ലിയസ് ഇൻക്രീസസ് ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഓർബിറ്റുകളുടെ ഊർജവും കൂടുന്നു ടുത്ത് എനർജി എമിറ്റഡ് വെൻ ദ എലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി ടു ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി എനർജിഡ് വെൻ ദ എലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ്സ് ഓഫ് ലോവർ എനർജി ടു ഓർബിറ്റ്സ് ഓഫ് ഹയർ എനർജി അതായത് ഊർജം കൂടിയ ഓർബിറ്റിൽ നിന്നും കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജം പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് വിടുന്നു പിന്നെ ഊർജം കുറഞ്ഞതിൽ നിന്നും കൂടുതലേക്കാണ് ഇലക്ട്രോൺ മാറുന്നതെങ്കിൽ അവിടെ ഊർജം ഇങ്ങനെ ആകീർണം ചെയ്യുകയാണ് അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത് എക്സെട്രാ ഓർബിറ്റുകൾക്ക് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ സംഖ്യകൾ നൽകി സൂചിപ്പിക്കാവുന്നതാണ് ഇപ്പൊ പ്രധാനപ്പെട്ട നാല് പോയിന്റുകൾ കേട്ടോ എഴുതുക കേട്ടോ നാലെണ്ണം ഒന്നും ചോദിച്ചില്ല എന്നു പറഞ്ഞാൽ നമ്പര് പറഞ്ഞിട്ടില്ലെങ്കിൽ നാലെണ്ണെങ്കിലും എഴുതുക അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് എത്രയാണെന്ന് ചോദിച്ചെങ്കിൽ അതനുസരിച്ചിട്ട് എഴുതുക അപ്പം ഇത്രയും കൺസെപ്റ്റ്സ് ആണുള്ളത് അത് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു വെച്ചോളുക ദ അടുത്ത് നോക്കൂട്ടോ ഒരു ഐസോട്ടോപ്പ് പറഞ്ഞിട്ടുണ്ട് കൺസൈസോട്ടോപ്പ് ക്ലോറിൻ സെവൻറ്റീൻ തേർട്ടി ഫൈവ് ആണ് പറഞ്ഞിരിക്കുന്നത് അത് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ ആറ്റോമിക് നമ്പർ പറഞ്ഞിട്ടുണ്ട് പതിനേഴാന്ന് പറഞ്ഞിട്ടുണ്ട് മാസ് നമ്പർ എന്ന് പറഞ്ഞാൽ തേർട്ടി ഫൈവ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺ ഇല്ല ആറ്റോമിക് നമ്പർ പറഞ്ഞിട്ടുണ്ട് മാസ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോൺ എത്രയാണ് ആ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്കിലാന്ന് പറഞ്ഞാൽ ആറ്റോമിക് നമ്പറിനോട് ഈക്കലല്ല അപ്പൊ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ എത്രയും പതിനേഴ് വരും അല്ലേ ഇലക്ട്രോൺ പതിനേഴ് വരും ദെൻ പ്രോട്ടോൺ അല്ലെ പ്രോട്ടോൺ എത്ര വരും പ്രോട്ടോൺ എണ്ണോ സെയിം ആണല്ലേ അപ്പം പ്രോട്ടോണിന്റെ എണ്ണോ എന്ന് തന്നെയാണ് പതിനേഴാണ് അല്ലെ ദെൻ ന്യൂട്രോൺ ന്യൂട്രോൺ തന്നെ എത്ര വരും മാസ് നമ്പറും ഉണ്ട് ആറ്റോമിൻ നമ്പറും ഉണ്ട് അപ്പൊ എത്ര വരും ന്യൂട്രോൺ എന്ന് വെച്ചാൽ എയ്റ്റീൻ വരും അല്ലേ പതിനെട്ടും മുപ്പത്തഞ്ചും പതിനേഴും അല്ലേ അപ്പം ന്യൂട്രോൺ എയ്റ്റീൻ വരും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക ആറ്റോമിൻ നമ്പർ സെവൻറ്റീൻ ആണ് അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും രണ്ട് എട്ട് ഏഴ് മനസ്സിലായല്ലോ ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ കേട്ടോ അതാ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സോഡിയം അയണി ബിലോ ബിലോട്ടോ സോഡിയം അയണിന്റെ ഒരു കോൺഫിഗറേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ക്വസ്റ്റ്യൻ നോക്കൂട്ടോ റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് സോഡിയം ആറ്റം സോഡിയം ആറ്റത്തിന്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത് എത്രയാണ് ആ സോഡിയത്തിന് നമുക്കറിയാം എത്ര വരും പതിനൊന്നാണ് അല്ലേ അപ്പൊ സോഡിയത്തിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്ര വരും രണ്ട് എട്ട് എത്രയാണ് ഒന്ന് ഈ ചിത്രത്തി കോൺഫിഗറേഷൻ കൊടുത്തിട്ടുണ്ടല്ലോ അത് തന്നെ നമുക്ക് എഴുതാൻ സാധിക്കും രണ്ട് എട്ട് അല്ലെ രണ്ട് എട്ട് ഒന്ന് നമുക്ക് സോഡിയം അയണന്റെ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ രണ്ട് എട്ട് ഒന്ന് ഇലക്ട്രോൺ വിന്യാസം തന്നെ അടുത്തത് ഇൻ ബീച്ച് നെയ്മെ എനർജി റിക്കോ ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ആൻ ആറ്റം നോൺ ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജ്ജത്തെ എന്താണ് നമ്മൾ അറിയപ്പെടുന്നത് ആറ്റത്തിൽ നിന്നും ഇലക്ട്രോണെ നീക്കം ചെയ്യാൻ ആവശ്യമായ ഊർജ്ജത്തെ അയണൈസേഷൻ എനർജി എന്ന് വരും അല്ലെ അയണൈസേഷൻ എനർജി യണൈസേഷൻ എനർജി എന്നാണ് അറിയപ്പെടുന്നത് അയണൈസേഷൻ എനർജി മനസ്സിലായല്ലോ ആ ഇവിടെ സോ സോഡിയം അയണായി മാറുന്ന പ്രവർത്തന സമൂഹമാക്കി എഴുതുക അതായത് കെമിക്കൽ ഇക്വേഷൻ പോലത്തെ കൺവേർഷൻ ഓഫ് സോഡിയം ആറ്റം ഇൻഡുട്സ് ആണ് സോഡിയം ആറ്റം സോഡിയം ആവുന്ന കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം സോഡിയം നമുക്ക് അങ്ങനെ എഴുതാം എൻ എ അല്ലെ സോഡിയം എൻ എൻ എ ആണ് അത് സോഡിയം ആറ്റം അത് അയണായി പോകുന്നു അല്ലെ സോഡിയം അയണായിട്ട് മാറുന്നു പ്ലസ് പ്ലസ് അല്ലേ വൺ ഇലക്ട്രോൺ ഇതാണ് അതിന്റെ കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ദൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂട്ടോ മാസ് ദോളോയിങ് ആണ് സയന്റിസ്റ്റും അതുപോലെ തന്നെ അവരുടെ കോൺട്രിബ്യൂഷൻസും ആണ് പറഞ്ഞിരിക്കുന്നത് മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ നോക്കാം ഐഡന്റിഫൈ ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ സബ്സ്റ്റൻസസ് സബ്സ്റ്റൻസിലെ പോസിറ്റീവ് ചാർജസിനെ ഐഡന്റിഫൈ ചെയ്ത ആരാണ് ഞാനിത് വണ്ണ് ടു ത്രീ ഫോർന്ന് കൊടുക്കുകയാണ് നമ്മളെ പദാർത്ഥങ്ങൾ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് ആരാണ് ആ ആരാണ് ഗോൾഡ് സ്റ്റീൻ ആണ് അപ്പം ഇതാണ് ആൻസർ ഡിസ്കവർഡ് ന്യൂക്ലിയസ് ന്യൂക്ലിയസിനെ കണ്ടുപിടിച്ചത് അല്ലേ ന്യൂക്ലിയസ് കണ്ട കണ്ടെത്തിയത് ആരാണ് ആ ചാർട്ട്വിക്കാണ് അല്ലെ അത് അത് തന്നെ ന്യൂക്ലിയസിനെ കണ്ടെത്തിയ ചാഡ്വിക് തന്നെ സജസ്റ്റഡ് പ്ലം പുഡിങ് മോഡൽ പ്ലം പുഡിങ് മോഡലിന്റെ മാതൃക സജസ്റ്റ് ചെയ്തത് ആരാണ് ആ ജെ ജെ തോംസൺ ആണ് ജെ ജെ തോംസൺ ഐഡന്റിഫൈ ദ പ്രസൻസ് ഓഫ് ന്യൂട്രൽ പാർട്ടിക്കിൾസ് ഇൻ ന്യൂക്ലിയസ് ന്യൂക്ലിയസിൽ ചാർജ് ഇല്ലാത്ത കണങ്ങളുടെ സാന്നിധ്യം കണ്ടുപിടിച്ചതാരാണ് ആ റൂത്ത് ഓഫ് ഫോർഡ് അല്ലേ റൂത്ത് ഓഫ് ഫോർഡാണ് ഫോളോയിങ് ആണ് സയന്റിസ്റ്റും അവരുടെ ആണ് പറഞ്ഞിരിക്കുന്നത് അപ്പം കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി എഴുതുക നമുക്ക് ആൻസറെ കൊടുത്തിട്ടുണ്ട് ഐഡന്റിഫൈ ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് കോൾസ്റ്റീൻ ആണ് ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്ത് ആണ് സജസ്റ്റർ പ്ലം പുഡിങ് മോഡൽ ജെ ജെ തോമസൺ ആണ് അതുപോലെ തന്നെ ഐഡന്റിഫൈ ദ പ്രസൻസ് ഓഫ് ന്യൂട്ര പാർട്ടിക്കിൾസ് അടുത്ത ക്വസ്റ്റൻ നോക്കുക ഇൻ വിച്ച് നെയ്മ് ഓഫ് ദ കെമിക്കൽ ബോൺ ഫോംഡ് ബൈ ദ ഷെയറിംഗ് ഓഫ് എലക്ട്രോൺസ് നോൺ ഇലക്ട്രോൺ പങ്കുവെക്കൽ വഴി ഉണ്ടാകുന്ന രാസബന്ധനം ഏത് പേരിൽ അറിയപ്പെടുന്നു ഇലക്ട്രോൺ പങ്കുവെക്കൽ വഴി ഉണ്ടാകുന്ന രാസബന്ധനം അല്ലെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് കെമിക്കൽ ബോണ്ട് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ഏതാണ് ആ കോവാലൻ്റ് ബോണ്ട് അല്ലെ കോവാലന്റ് ബോണ്ട് ഷെയറിങ് അല്ലെ കോവാലന്റ് ബോണ്ട് എന്നാണ് അറിയപ്പെടുന്നത് കോവാലന്റ് ബോണ്ട് കോവാലൻ ബോണ്ട് അല്ലെങ്കിൽ സഹസംയോജക ബന്ധനം എന്നും പറഞ്ഞിട്ട് മലയാളത്തിൽ എങ്ങനെയാണ് സഹസംയോജക ബന്ധനം സഹ സംയോജക അല്ലെ സഹ സംയോജക ബന്ധനം എന്നാണ് അറിയപ്പെടുന്നത് ഷെയറിങ് ഇലക്ട്രോൺ ഷെയർ ചെയ്യുന്നതാണ് കോബാലൻ ബോണ്ട് സംയോജക ബന്ധം ക്ലാസിഫൈ ദൈപ്പ് ഓഫ് ബോണ്ട് ഫോമിൻ സി എൽ മോൾസ് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ആണ് ട്രിപ്പിൾ ബോണ്ട് ഒ ടു എച്ച് ടു എൻ ടു എച്ച് എസ് സി എൽ എന്നീ തന്മാത്രകളിലെ ബന്ധനത്തെ ഏകബന്ധനം ദ്വിബന്ധനം ത്രിബന്ധനം എന്നിങ്ങനെ വർഗീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ട് എന്ന രീതി ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് സിംഗിൾ ബോണ്ടിൽ ഏതൊക്കെ വരും ആ എച്ച് ടു വരും അല്ല സിംഗിൾ ബോണ്ടിൽ എച്ച് ടു വരും അതുപോലെ തന്നെ ഏതാണ് എച്ച് സി എല്ലും വരും അല്ല സിംഗിൾ ബോണ്ടിൽ ദെൻ അതുപോലെ തന്നെ ഡബിൾ ബോണ്ട് ഏതായിരുന്നു ഒ ടൂ അല്ലേ ഓ ടൂ വരും ട്രിപ്പിൾ ബോണ്ട് വരുന്ന എൻ ടു വരും അല്ലെ ഇനി ത്രിബന്ധനമുള്ള രാസബന്ധനം രൂപപ്പെടുന്നങ്ങനെ അതായത് ട്രിപ്പിൾ ബോണ്ട് എങ്ങനെയാണ് രൂപപ്പെടുന്നത് ആ ഷെയറിംഗ് ത്രീ പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലെ മൂന്ന് പെയർ ഓഫ് അല്ല ഷെയറിംഗ് ത്രീ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം ഇല്ല ഷെയറിംഗ് ത്രീ പെയർ ഓഫ് ഇലക്ട്രോൺസ് അല്ലേ മൂന്ന് പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയർ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസ് എന്നാണ് കേട്ടോ ഞാൻ എഴുതി നീ എഴുതിയിട്ട് ഇട്ടിരിക്കുന്നത് ഇലക്ട്രോൺസ് എന്നാണോ കേട്ടോ മൂന്ന് പെയർ ഓഫ് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകുന്നത് മനസ്സിലായല്ലോ അപ്പൊ അതാ നോക്കൂ അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചിട്ടുണ്ട് ഹൈഡ്രജൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സിംഗിൾ ബോണ്ടിൽ വരുന്നതാണതോ അല്ലെ ഹൈഡ്രജൻ കൊടുത്തിട്ടുണ്ട് ആറ്റം ഉണ്ട് ഹൈഡ്രജന്റെ അതിങ്ങനെയാണ് അത് ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ അവിടെ സിംഗിൾ ബോണ്ടാണ് ഫോം ചെയ്യുന്നത് എച്ച് എസ് സി എൽ കേസിൽ കേസിലതുപോലെ തന്നെ ഹൈഡ്രോജൻ ആറ്റമുണ്ട് ക്ലോറിൻ ആറ്റമുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഇവിടുത്തെ അല്ലേ ഇതും ഇത് ഇതും കൂടെ എന്താണ് ഷെയർ ചെയ്യുകയാണ് ഷെയർ ചെയ്തിട്ട് അവിടെ ഹൈഡ്രജൻ ക്ലോറൈഡ് ആകുക അവിടെയും സിംഗിൾ ബോണ്ട് ആണ് ഉണ്ടാകുന്നത് ദൻ ഡബിൾ ബോണ്ട് ഓക്സിജൻ ഒ ടു അല്ലേ നോക്കുക ചേച്ചി നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പം ഒ ടൂ ആണ് ഇത് അതാണ് ഡബിൾ ബോണ്ട് അല്ലേ നിബന്ധനമാണ് ഡബിൾ ബോണ്ടാണ് നൈട്രജന്റെ കേസിൽ നൈട്രജന്റെ കേസിൽ ഇവിടെ ട്രിപ്പിൾ ബോണ്ടു ആണ് ട്രിപ്പിൾ ബോണ്ട് ഇപ്പൊ ട്രിപ്പിൾ ബോണ്ട് എങ്ങനെയുണ്ടാകുന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഷെയറിങ് ത്രീ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഷെയറിങ് ഓഫ് ത്രീ പെയർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയാം ഷെയറിങ് ഓഫ് ത്രീ പെയർ ഓഫ് ഇലക്ട്രോൺസ് അങ്ങനെയാണ് ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാകുന്നത് മൂന്ന് ജോഡി ഇലക്ട്രോണുകൾ പങ്ക് ട്രിപ്പിൾ ബോണ്ട് ഇല്ലേ സർവസംയോജക ബന്ധനമാണ് ത്രി ബന്ധന മൂന്ന് ഇലക്ട്രോൺ മൂന്ന് ജോഡി ഇലക്ട്രോണുകളുടെ പങ്ക് ട്രിപ്പിൾ ബോണ്ട് അവിടെ ഉണ്ടാകുന്നത് മനസ്സിലായാലോ അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് അത്യാവശ്യം ടോപ്പിക്കുകളൊക്കെ ഉൾപ്പെടുത്തി സാറിനെ ചോദിച്ചു കാണുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ തന്നെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ ഇത്തരം ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾ കേട്ടോ ഒന്നും വിടാതെ തന്നെ പഠിക്കുക എല്ലാം ഓൾമോസ്റ്റ് ഏരിയയിലെ കവർ ചെയ്തിട്ട് ഓരോരോ ക്വസ്റ്റ്യൻസുകൾ കാണിട്ടിരിക്കുന്നത് അപ്പോൾ ഇത്രം ക്വസ്റ്റ്യൻസുകളൊക്കെ പഠിക്കുക ഇനിയുണ്ട് ക്വസ്റ്റ്യൻസുകളും അപ്പോൾ നമുക്കത് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ മാക്സിമം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യോട്ടോ അറിയാൻ വല്ലാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക അപ്പം ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുകളൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ഇതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്